If you're happy and you know, and you really want to show, if you're happy and you know, clap your hands. Wish you're happy and you know, click your fingers. Wish you're happy and you know, click your fingers. Wish you're happy and you really want to show. Wish you're happy and you know, click your fingers. If you're happy and you know, stamp your text. If you're happy and you know, stamp your text. If you're happy and you know, and you really want to show. If you're happy and you know, stamp your text. If you're happy and you know, stamp your feet. If you're happy and you know, stamp your feet. If you're happy and you know, and you really want to show. If you're happy and you know, stamp your feet. If you're happy and you know, say amen, amen. If you're happy and you know, say amen, amen. If you're happy and you know, and you really want to show. If you're happy and you know, say amen, amen. If you're happy and you know, do your five. Amen. If you're happy and you know, do your five. Amen. If you're happy and you know it, and you really want to show it. If you're happy and you know it, do your five. ത്രിയേക ദൈവമേ, ഈ വർഷത്തെ ഒ വി ബി എസിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഇതിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒ വി ബി എസിന് വേണ്ടി വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തിരുമേനിയെയും വൈദികരെയും ഇടവകയും മുഴുവനായും എല്ലാ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മഹാമാരിയായ COVID-19 നിന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കാവലുണ്ടാകണം. സന്തോഷ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ തുണയേക്കണമേ. ഞങ്ങളുടെ നല്ല കഴിവുകളെ വളർത്തുവാൻ ഒ വി ബി എസ് സഹായമാകണമേ. ഒ വി ബി എസിനെ പൂർണ്ണമായി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓൺലൈൻ ഒ വി ബി എസിൻ്റെ രണ്ട് ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാനം നയിക്കുന്നത് സൺഡേ സ്കൂൾ പറക്കോട് ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടറും നമ്മുടെ ഇടവകാംഗവുമായ ജേക്കബ് സാറാണ്. സാറിനെ സാദരം ഇതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളതാണ്. ദൈവത്തോട് എന്തിനെല്ലാം നമ്മൾ നന്ദി പറയണം? ഇന്നത്തെ ലോകത്തിൻ്റെ സാഹചര്യത്തിൽ ഈ കൊറോണയുടെ അതിപ്രസനത്ത് ലോകം വിറങ്ങിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാമെന്നത് എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു. നാം നമ്മോട് തന്നെ ചോദിക്കുക, ഇത് എന്തുകൊണ്ടെല്ലാം സംഭവിച്ചു. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വരും. ഒന്ന്, ദൈവം എന്തിന് മനുഷ്യനെ സൃഷ്ടിച്ചു? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് മനുഷ്യൻ അവൻ്റെ സംസ്കാരത്തിൻ്റെ ഉന്നതിയിലെത്തിയപ്പോഴത്തേനും സാമ്പത്തികത്തിൻ്റെ ഉന്നതിയിലെത്തിയപ്പോഴത്തേനും ദൈവത്തെ മറന്നു ദൈവം ഒന്നുമില്ലാത്തവനായി തീർത്ത് ഞങ്ങളെല്ലാം എത്തിപ്പിടിക്കും എന്നുള്ള രീതിയിൽ ദൈവത്തെ മറന്നുള്ള മുന്നോട്ടുള്ള ജൈത്യയാത്രയും കൊറോണ പോലെയുള്ള വൈറസുകൾ മനുഷ്യൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളെയും എല്ലാ കീഴടക്കങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കോപമല്ലേ ഇത് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ സ്തുതിക്കുവാൻ, തൻ നിർമ്മിച്ചതായ മറ്റെല്ലാ ജീവജാലങ്ങളിലേ ആധിപത്യം പുലർത്താനുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ അവൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ അതിപ്രസന്നത്താൽ അഹങ്കാരിയായി തീർന്നു മനുഷ്യൻ ദൈവത്തെ മറന്ന് ജീവിക്കാൻ. രണ്ടാമതായി, ദൈവത്തിന് നന്ദി പറയുവാനുള്ള കാരണം എന്ന് ചിന്തിക്കുക. രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ, നാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നാം ചിന്തിക്കുക, നാം എവിടെയായിരുന്നു ഈ ഉറക്കത്തിൽ? നമ്മൾ എന്തെല്ലാം സംഭവിച്ചു ഇതൊന്നും നാം അറിയുന്നില്ല. എന്നാൽ ഉറക്കത്തിൽ നിന്ന് പുതിയൊരു പ്രഭാതത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നാം ഓർക്കുക, ദൈവം നമ്മെ ആ ഉണർത്തു, ആ ഉറക്കത്തു നിന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ നാം വായിച്ചു. അനേക ജനങ്ങൾ ഉറക്കത്തിൽ നിന്നാകുക, ഈ ലോകത്തിൽ നിന്ന് ഇടപെട്ടു പോകുമ്പോൾ നാം ലോകത്തിൽ ജീവിച്ചിരിക്കുവാൻ കാരണമായ ദൈവത്തെ നാം നന്ദി പറയാനാണ്. നമ്മുടെ ജീവിതം, നമുക്ക് ഈ ജീവിതം ഈ ഭൂമിയിൽ തന്നത് ദൈവമാണ്. ദൈവം
ഈ മനോഹരമായ ഭൂമി സൃഷ്ടിച്ച് മനുഷ്യനെ ഏൽപ്പിച്ചു. ആ ഭൂമിയിൽ പിറക്കുവാൻ നമുക്ക് സാഹചര്യം ചെന്നു എന്നുള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ബാധ്യസ്ഥനാണ്. രണ്ട് കാലുകൊണ്ട് നടക്കുവാനും തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുവാനും കേൾക്കുവാനും കാണുവാനും കാര്യം പറയുവാനെല്ലാം കഴിവ് തന്ന ദൈവത്തെ നാം എത്രമാത്രം സ്തുതിച്ചാൽ മതിയാവും, എത്രമാത്രം നന്ദി പറഞ്ഞാൽ മതിയാവും. ഇതെല്ലാം മനുഷ്യൻ പല സമയത്തായി മറന്നുപോകുന്നു. തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചതായ മനുഷ്യൻ ദൈവത്തിൻ്റെ അവൻ്റെ ആഗ്രഹപ്രകാരം ജീവിക്കാതെ താൻ തോന്നിയായി ജീവിച്ചതിൻ്റെ പ്രതിഫലനമല്ലേ ഈ കൊറോണ പോലുള്ള വൈറസുകൾ ലോകത്തെ പടക്കിക്കൊണ്ടിരിക്കുന്നത്? മാനവരാശിയുടെ നാശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ പോലെ വൈറസിനെ പിടിച്ചു കെട്ടുക, മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് വരണം. മനുഷ്യൻ ദൈവത്തെ നന്ദിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ലോകത്തിലെവിടെയെങ്കിലും ഒരു പരിശുദ്ധനുണ്ടെങ്കിൽ ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുള്ളതുപോലെ നാം ആരെങ്കിലുമൊക്കെ കുറയെങ്കിലും ദൈവത്തെ ഹിംസാനിയിൽ അടുത്തു വന്നില്ലെങ്കിൽ ഈ കൊറോണയെ നിരോധിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിന് നാം നന്ദി പറയേണ്ടത് കേൾക്കുവാനും പറയുവാനും രണ്ട് കാലം നിൽക്കുവാനും എല്ലാം നമുക്ക് ദൈവം കഴിവ് തന്നെ. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇവയൊന്നുമില്ലാതെ എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ജനിച്ചത്. അവർക്കെല്ലാം അവരുടെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടോ പൂർവികരുടെ കുറ്റം കൊണ്ടോ അല്ല ഇങ്ങനെ സംഭവിച്ചത്. നമ്മുടെ കഴിവുകൂടുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാഗൽഭ്യം കൊണ്ടോ അല്ല നമുക്ക് ഇങ്ങനെയുള്ള കഴിവ് ലഭിച്ചത് എന്ന് നാം ഓർക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുവാൻ നാം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ ദൈവത്തിൽ നമുക്ക് സ്വന്തമായി എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എല്ലാം ദൈവം തന്ന ദാനമല്ലേ എന്ന് ഓർത്ത് നോക്കുക. കാലില്ലാത്തവനെ കാണുമ്പോൾ നമുക്ക് കാല് തന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണ് എന്ന് ചിന്തിക്കുക, അല്ല, ദൈവം തന്ന ദാനമാണ്. കണ്ണില്ലാത്തവനെ കാണുമ്പോൾ കണ്ണ് നമുക്ക് തന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ബുദ്ധിയില്ലാത്തവനെ കാണുമ്പോൾ ചിന്തിക്കുക, ദൈവം നമുക്ക് ബുദ്ധി തന്നത് ദൈവത്തിൻ്റെ ദാനം. ഇങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇതിനെല്ലാം നാം ദൈവസ്ഥവും എല്ലാ പ്രാവശ്യവും എപ്പോഴും നന്ദി പറയുവാൻ ബാധ്യസ്ഥനാണ്. ഇതിൽ മനുഷ്യൻ മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ കോപം ഭൂമിയിലേക്ക് ജനിക്കും എന്നുള്ളതിന് യാതൊരു ദുഃഖമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചിന്തിച്ച് കൂടുതലായി ചിന്തിക്കുന്ന സമയം ധ്യാനിക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവം നമ്മെ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ ആ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോയതല്ലേ നമ്മളിൽ ദൈവകോപം ഉണ്ടാകുവാൻ കാരണം എന്ന് നമുക്ക് തോന്നും. ദൈവത്തെ കൂടുതലായി അറിയുവാനും അവനെ കൂടുതൽ നന്ദിയോടെ സ്തുതിക്കുവാനും നമ്മൾ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദിനംപ്രതി അവനോട് നന്ദി പറയുവാനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും ദൈവമേ ഈ കൊറോണ പോലുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞിൽ നിന്ന് എടുത്തു കളയണമേ എന്ന് ദൈവത്തോട് നിരന്തരം അപേക്ഷിക്കുകയും ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നാം ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നുമില്ല, നാം വെറും കുഞ്ഞുകളും കുഴുക്കളുമാണ്. ദൈവത്തിൻ്റെ കൈവേലയാണെന്ന് നാം ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവം തരുന്ന ദാനങ്ങളെ അനുഭവിച്ച് ജീവിക്കുക. നാം ഇത്രയും പരോസ്ലിക പറയുന്നത് പോലെ ഞാനെൻ്റെ ഓട്ടം തികച്ചു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം പരസ്പരം സ്നേഹിച്ചും മനുഷ്യരോട് നന്ദി പറഞ്ഞ് മറ്റുള്ളവരോട് സഹായിക്കുവാനുള്ള സന്നദ്ധതയും കാണിച്ച് എല്ലാവരെയും സഹോദരങ്ങളായി കാണുവാൻ യേശു ക്രിസ്തു പഠിപ്പിച്ച പോലെ പഠിച്ച് അതുപോലെ പ്രവർത്തിക്കുവാൻ നാം എല്ലാവർക്കും കാരണമായി തീരട്ടെ. ദൈവത്തോട് ഈ കൊറോണയെ നിരോധിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മെല്ലെ മെല്ലെ പറ പറന്ന് ചെറിയ ചെറു ചിറകു വീശി പറന്നു വന്നിറങ്ങി ആകിരി തന്ന തോട്ടരികെ ഒളിച്ചങ്ങ് പാർത്തിരുന്ന എലിയവിനടുക്കലെത്തി ആഹാരം നൽകി അന്നു ദൈവത്തിൻ കൽപ്പ
അടുത്തതായി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ലൊരു ക്ലാസ് എടുക്കുവാൻ സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് സെക്രട്ടറിയും നമ്മുടെ ഇടവകാംഗവുമായ പൊന്നച്ചായനെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹീത വിശ്വാസികളുടെ സമൂഹമേ കുഞ്ഞുങ്ങളെ, പറക്കോട് വലിയ പള്ളിയുടെ ഒ ബി ബിസിൻ്റെ ഈ അവസരത്തിൽ ക്ലാസ് എടുക്കുവാൻ കിട്ടിയ സമയത്ത് ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നാം സൺഡേ സ്കൂൾ പഠിക്കുന്നത്, എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ അല്പസമയം എന്ന് വിനിയോഗിക്കട്ടെ. കർത്താവായ യേശു മെസ്സിയാ സുവിശേഷം അറിയിച്ചത് മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു. യഹൂദിയായാലും ഗലീലയായാലും യെരുശലേമിലും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവാൻ. അങ്ങനെ ഇന്ത്യയിലെത്തിയ തോമാസ് ലീഹ സ്ഥാപിതമായ സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. എന്തിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും സൺഡേ സ്കൂൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടുകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മാരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ദേവാലയത്തിന് മൂന്ന് നാല് ഭാഗങ്ങളുണ്ട്. ഒന്ന് പരിശുദ്ധമായ വിശുദ്ധ മദ്ബഹ, രണ്ട് അഴിക്കകം, മൂന്ന് ഐക്യല, നാല് പൂമുഖം. വിശുദ്ധ മദ്ബഹയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന നമ്മുടെ വിശുദ്ധ പട്ടക്കാർ ധരിക്കുന്ന ഡ്രസ്സിനെക്കുറിച്ചുള്ള അഞ്ച് കൂട്ടം കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. വിശുദ്ധ ആ ദേവാലയത്തിനുള്ളിലേക്ക് നാം കടന്നു വരുമ്പോൾ താഴ്മയുള്ളവരായി നമ്മൾ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മൾ സംബന്ധിക്കണം. കർത്താവായ യേശു മെസ്സിയാ തിരുസന്നിയിൽ ഏറ്റവും അധികം താഴ്ന്നപ്പെട്ടത് നമസ്കാരക്രമത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരുമുയർത്ത എട്ടിൽ ഇതുപോലതിനായി സ്പഷ്ടം മാറിയാമേ പോൽ ആരും താഴ്മപ്പെട്ടിട്ടില്ല. സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെ താഴ്മയുള്ളവരായി വിനയമുള്ളവരായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അപ്പം നിപ്പട്ടക്കാരുടെ അഭിഷിക്ത വസ്ത്രങ്ങളാകുന്ന അഞ്ച് ജോഡി ഡ്രസ്സിനെ കുറിച്ചുള്ള ക്ലാസ് മാത്രമാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. ലേവ്യ പര പൗരഹിത്യ വസ്ത്രങ്ങൾ അഞ്ച് ജോഡിയാണ് ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റായി കാണുന്നത്. എന്തിനു വേണ്ടി ഈ ഡ്രസ്സ് ധരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യേണ്ടതിനെ മഹത്വത്തിനും അലങ്കാരത്തിനും വിശുദ്ധ വസ്ത്രം ധരിക്കുക. വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 28:2-5 വാക്യങ്ങൾ, 29:5-6 വാക്യങ്ങൾ, പുറപ്പാട് പുസ്തകം 39:1-32 വാക്യങ്ങൾ, 40:13-14 വാക്യങ്ങൾ, ലേവ്യ പുസ്തകം 16:3-4 വാക്യങ്ങൾ, ലേവ്യ 8:7-9, 8:13. ഇത്രയും ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ലേവി നമ്മുടെ മഹാപുരോഹിതന്മാരുടെ അഭിഷിക്ത വസ്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അഞ്ച് ജോഡി ഡ്രസ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഡ്രസ്സ് ദൈവത്വത്തെ കാണിക്കുന്ന ഡ്രസ്സ്, രണ്ടാമതരിക്കുന്ന ഡ്രസ്സ് ന്യായാധിപതി കാണിക്കുന്ന ഡ്രസ്സും, മൂന്നാമത് കാണിക്കുന്നത് ഇദ്ദേഹം രാജാവാണെന്ന ഡ്രസ്സും, നാലാമത് കാണിക്കുന്നത് പട്ടക്കാരനാണെന്ന ഡ്രസ്സും, അഞ്ചാമത്തെ ജോഡി ഡ്രസ്സ് ഇദ്ദേഹം പ്രവാചകനാണെന്ന് കൂടി കാണിക്കുന്ന ഡ്രസ്സാണ്. ഒന്നാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് എഫേദും അതിൻ്റെ നടുക്കെട്ടും, മഹാപുരോഹിതൻ്റെ അഞ്ച് അവിശുദ്ധ വസ്ത്രങ്ങളിൽ ഒന്നാമത്തേത് എഫേദും അതിൻ്റെ നടുക്കെട്ടും.
ഇത് പുരോഹിതൻ ദൈവത്തെ ധരിച്ചിരിക്കുന്നുവെന്ന് കാണുന്ന ഡ്രസ്സാണ് ആദ്യമായിട്ട് പിതാക്കന്മാർ ധരിക്കുന്നത്. വന്യ മേൽപ്പട്ടക്കാർ നമ്മുടെ പട്ടക്കാരൻ ധരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. രണ്ടാമത് ധരിക്കുന്ന ഡ്രസ്സാണ് ന്യായവിധി പതക്കം, ന്യായാധിപൻ കാണിക്കുന്ന ഡ്രസ്സ് കാണിക്കുന്നതാണ് ഡ്രസ്സാണ് ധരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 28:15-30 വാക്യങ്ങൾ, 39:8 വാക്യം ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ ഡ്രസ്സാകുന്ന യഫോദിൻ്റെ അങ്കി, നീളക്കുപ്പായം, പുറപ്പാട് പുസ്തകം 28:31-35 വാക്യങ്ങൾ, 39:22-26 വാക്യങ്ങൾ റോപ്പ് ധരിച്ച രാജാവാണെന്ന് ഇത് കാണിക്കുന്നു. നാലാമത്തെ ഡ്രസ്സിൻ്റെ അടയാളമാണ് തങ്കം കൊണ്ടുള്ള പട്ടം, തലയിൽ നെറ്റിയിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന പട്ടം ധരിച്ച പട്ടക്കാരനാണെന്ന് കാണിക്കുന്നു. അഞ്ചാമത്തെ ഡ്രസ്സാണ് ചിത്രത്തയിലുള്ള നീലയെങ്കിൽ, അതായത് ഉള്ളങ്കി, അതിൻ്റെ കൂടെ ധരിക്കേണ്ടതായ മുടിയും നടുക്കെട്ടും. പ്രവാചകന്മാരുടെ സാധാരണ വേഷമാണ് ഉയരം കുറഞ്ഞ ഈ അങ്കിയും നടുക്കെട്ടും. പ്രവാചകൻ ആണെന്നുകൂടി ഇത് കാണിക്കുന്നു. ഒന്നാമത്തേത് ദൈവത്വത്തെ കാണിക്കുന്ന ഡ്രസ്സ്, രണ്ടാമത്തേത് ന്യായാധിപനാണെന്ന് കാണിക്കുന്നു, മൂന്നാമത്തേത് രാജാവാണെന്ന് കാണിക്കുന്നു, നാലാമത്തെ ഡ്രസ്സാണ് രാജാ പട്ടക്കാരെന്ന് കാണിക്കുന്നു, അഞ്ചാമത്തേതാണ് പ്രവാചകൻ എന്ന് കാണിക്കുന്ന ഈ ഡ്രസ്സ്. ഈ വിശുദ്ധമായ മധ്വായം നമ്മൾ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ദൈവസേനയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതിൽ നമ്മൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മുടെ സഭ, നമ്മുടെ സഭയുടെ ഇത്രമാത്രം മനോഹരമായ വിശുദ്ധ കുർബാന വേറെ ഒരു സഭയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് പ്രതിസന്ധി വന്നാലും നേരിടുവാനുള്ള കഴിവ് നമുക്ക് നമ്മുടെ സഭയ്ക്കുമുണ്ട് നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം. അതിനാണ് പാട്ടുകാർ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ ബാലിപ്പം സാരമില്ല, ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മാതിൽ വീഴും കാൽച്ചുവട്ടിൽ, ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മാതിൽ വീഴും കാൽച്ചുവട്ടിൽ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. ദൈവസന്നിധിയിലായിരിക്കാൻ വിശദമായ ഒരു ക്ലാസ്സിന് വേണ്ടി തമ്പുരാൻ സമയം തീരുന്നുവെങ്കിൽ നമുക്ക് ഒന്നിച്ചുകൂടാം. ഈ വർഷത്തെ OBBS ഭംഗിയായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരുടെയും പ്രവർത്തനം നല്ലതായി തീരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മളെയും നമ്മുടെ ഭവനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദത്തെ സൃഷ്ടിച്ചു ഏദനിലാക്കി ദൈവം, ആദത്തെ സൃഷ്ടിച്ചു ഏദനിലാക്കി ദൈവം, ഏകനായിരിക്കാതെ ശ്രീവേണം കൂട്ടാവന്, ഏകനായിരിക്കാതെ ശ്രീവേണം കൂട്ടാവന്, നിദ്രയിൽ ആദത്തിന്റെ അസ്ഥിയിൽ ഒന്നെടുത്തു, നിദ്രയിൽ ആദത്തിന്റെ അസ്ഥിയിൽ ഒന്നെടുത്തു, സ്ത്രീയായി ചമച്ചവൾക്ക് ഹവ്വ എന്നു പേരുമിട്ടു, സ്ത്രീയായി ചമച്ചവൾക്ക് ഹവ്വ എന്നു പേരുമിട്ടു, തോട്ടം സൂക്ഷിപ്പാനും കായ്കനികൾ ഭക്ഷിപ്പാനും, തോട്ടം സൂക്ഷിപ്പാനും കായ്കനികൾ ഭക്ഷിപ്പാനും, തോട്ടത്തിൽ അവരെ കാവലുമാക്കി ദൈവം, തോട്ടത്തിൽ അവരെ കാവലുമാക്കി ദൈവം, തോട്ടത്തിൻ നടുവിൽ ും വൃക്ഷത്തിൻ ഫലം നിങ്ങൾ, തോട്ടത്തിൽ നിൽക്കും വൃക്ഷത്തിൻ ഫലം നിങ്ങൾ, തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയം തന്നെ, തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയം തന്നെ, ആദത്തെ വഞ്ചിപ്പാനായി സാത്താൻ ഒരു സൂത്രമെടുത്തു, ആദത്തെ വഞ്ചിപ്പാനായി സാത്താൻ ഒരു സൂത്രമെടുത്തു, സർപ്പത്തിന്റെ വായിൽ കയറി സാത്താൻ വശവുമായി, സർപ്പത്തിന്റെ വായിൽ കയറി സാത്താൻ വശവുമായി, തോട്ടത്തിൽ നടുവിൽ നിൽക്കും വൃക്ഷത്തിൻ ഫലം നിങ്ങൾ, തിന്നുന്ന നാളിൽ കണ്ണു തുറക്കും നിങ്ങൾ, തിന്നുന്ന നാളിൽ കണ്ണു തുറക്കും നിങ്ങൾ, കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെയാകും, കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിരന്നു വിശ്വസിച്ചു ഫലം രണ്ടവൾ പറിച്ചു, നിരന്നു വിശ്വസിച്ചു ഫലം രണ്ടവൾ പറിച്ചു, ഒന്നവൾ തിന്നു വേഗം കൊണ്ട കൊടുത്തൊന്നവന്, ഒന്നവൾ തിന്നു വേഗം കൊണ്ട കൊടുത്തൊന്ന, തിന്നപ്പോൾ
ഇന്നപ്പോൾ ഇരുപേരും നഗ്നരായി ചമഞ്ഞല്ലോ പാദത്തെ വിളിച്ചപ്പോൾ ഏതെനിൽ കാണാനില്ല ഇതിനായിട്ടാദാമേ നിന്നെ ഞാൻ സൃഷ്ടിച്ചോ കൂട്ടായി തന്ന സ്ത്രീ ഫലം തിന്നു ഭക്ഷിച്ചോ തോട്ടത്തിൽ നിന്നവരെ ആട്ടിപ്പുറത്തിറക്കി മാലഖമാരെ കാവലുമാക്കി ദൈവം മാലഖമാരെ കാവലുമാക്കി ദൈവം ദൈവത്തിന്റെ സ്തുതി. എന്റെ പേര് നേഹ മറിയൻ ജിജോ. എന്റെ പേര് നിയ ഗ്രേസ് ജിജോ. ഞങ്ങൾ പർക്കോട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഇടവകാംഗങ്ങളാണ്. ഇന്ന് ഞങ്ങൾ ആലപിക്കാൻ പോകുന്നത് OABC-യിലെ സോങ് നമ്പർ 30 ആക്ഷൻ സോങ് ആണ്. ക്ലാസ്സിനായി അങ്ങേ സ്തുതിക്കുന്നു. പഠിച്ച പാഠങ്ങളുടെയും പാട്ടുകളുടെയും മറ്റ് പ്രവർത്തനങ്ങളുടെയും സന്ദേശം ഞങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ലതും ചീത്തയുമായ വിവിധ സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ സംസാരത്തിലും നോട്ടത്തിലും എല്ലാ പ്രവൃത്തികളിലും നല്ലത് മാത്രം ഉണ്ടാകുവാൻ അങ്ങയുടെ കരുതൽ ഞങ്ങളിൽ ഉണ്ടാകണമേ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരയണമേ. OABS-ൽ നിന്ന് ലഭിച്ച അറിവുകൾ സമൂഹത്തിനും പ്രയോജനമുണ്ടാവുന്ന രീതിയിൽ വിനിയോഗിക്കുവാൻ സഹായിക്കണമേ. ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ ഇഷ്ടപ്രകാരം മാത്രം നയിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 2020 OABS ഈ വർഷം നമ്മൾക്ക് പള്ളിയിൽ കൂടുവാനായിട്ട് സാധിച്ചില്ല. കാരണം കൊറോണ വൈറസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാൽ വളരെ ഭംഗിയായിട്ട് ഓൺലൈനായിട്ട് നടത്തുവാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് രാവിലത്തെ ധ്യാനം നയിച്ചത് നമ്മുടെ സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടറായിരിക്കുന്ന ശ്രീമാൻ ജേക്കബ് ജോൺ സാറാണ്. വിഷയം ബി താങ്ക്ഫുൾ, അതായത് നന്ദിയുള്ളവരായിരിക്കുക. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ്സായിരുന്നു ജേക്കബ് സാർ നയിച്ചത്. അത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഉപകരിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. രണ്ടാമത് ഇന്നത്തെ ക്ലാസ് നയിക്കുവാനായിട്ട് ഇടവക അംഗവും നമ്മുടെ സൺഡേ സ്കൂൾ സെക്രട്ടറിയുമായിരിക്കുന്ന, അതായത് ഡിസ്ട്രിക്ട് സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീമാൻ പൊന്നച്ചനാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പൊന്നച്ചൻ വളരെ നല്ലൊരു ക്ലാസ് എടുക്കുകയുണ്ടായി. അത് കുഞ്ഞുങ്ങൾക്ക് ഈ കാലത്ത്, അതായത് ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ എങ്ങനെ വിശുദ്ധ കുർബാന എങ്ങനെ അത് ആചരിക്കണമെന്നും വിശുദ്ധ കുർബാനയിൽ എങ്ങനെ സംബന്ധിക്കണമെന്നും വിശുദ്ധ കുർബാന എങ്ങനെ സ്വീകരിക്കണമെന്നും വളരെ നല്ലതായ ഒരു ക്ലാസ് എടുത്ത ബഹുമാനപ്പെട്ട പൊന്നച്ചനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളും. ഈ OABS-ൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾ, ഇവരെ പരിശീലിപ്പിച്ച അധ്യാപകർ, എല്ലാത്തിനുപരി ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ, മാതാപിതാക്കൾ, ഇവർക്കെല്ലാവർക്കുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ ഇത്രയും ഭംഗിയായി നടത്തുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കാരുണ്യം ചൊരിഞ്ഞു തന്നതിന് ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു, നന്ദി ചൊല്ലുന്നു. നമസ്കാരം.
ഓൺലൈൻ ഓവിബീസിൻ്റെ മൂന്നാം ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ധ്യാനം നയിച്ച ജേക്കബ് സാറിനും നമുക്ക് നല്ലൊരു ക്ലാസ് എടുത്ത് നല്ല ഗാനങ്ങളൊക്കെ ആലപിച്ച് നമ്മളെ ഒത്തിരി രസിപ്പിച്ച പൊന്നച്ചായനും അതുപോലെ ഇന്നത്തെ നമുക്ക് ഫീഡ്ബാക്ക് തന്ന ആനി ആൻറ്റിക്കും എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ഇനി ഒരു ദിവസം കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ആ ദിവസത്തിനായി നമുക്ക് ആകാംക്ഷയോടെ നോക്കിയിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.